വീട്ടിലെപ്പോഴും അസ്വസ്ഥത, ഒരു പ്രയാസം അനുഭവപ്പെടുക. എത്ര നമ്മൾ സമ്പാദിച്ചാലും ആ സമ്പാദ്യം കാണാതിരിക്കുക, എത്ര കിട്ടിയാലും നമുക്ക് തികയാതിരിക്കുക. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇന്ന് പല സാധാരണക്കാരും വീട് സംബന്ധമായി അറിയുന്ന മുസ്ലിമീങ്ങളുടെ അടുക്കലോ അല്ലെങ്കിൽ അത് സംബന്ധമായി അറിയുന്ന മറ്റേതെങ്കിലും സുഹൃത്തുക്കളുടെ അടുക്കൽ ചെല്ലും. ഞാനിപ്പോൾ ഒരു പോകാതെ പഠനം നടത്തിയിട്ടാണ് പറഞ്ഞത്, ഞാൻ യൂട്യൂബിൽ കയറി കഞ്ഞിമൂല എന്ന് ഞാൻ അടിച്ചു കൊടുത്തു. ഞാൻ ഈ വിഷയത്തൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ എന്റെ സാധാരണക്കാരോടാ പറയുന്നത്. കഞ്ഞിമൂല നിങ്ങൾക്കൊക്കെ അത് ചോദിക്കാം, എല്ലാവരേക്കുണ്ടല്ലോ യൂട്യൂബും ഗൂഗിളും എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ അടുക്കലുണ്ടല്ലോ. അങ്ങനെ കഞ്ഞിമൂല എന്ന് അടിച്ചു നോക്കുമ്പോ ഒരുപാട് ക്ലിപ്പുകൾ, അതായത് ഓരോരുത്തരും പറയുന്ന പലതും ഞാൻ കേട്ടു. കൂടുതലും വാസ്തുശാസ്ത്ര സംബന്ധമായ ഒരുപാട് വോയിസുകൾ, ആ വോയിസുകളൊക്കെയും കേട്ടു നോക്കുമ്പോ ഭൂരിപക്ഷവും അതിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തകരാറ് വന്നതിനെക്കുറിച്ചാണ് ചർച്ച. ഇപ്പോ അത് കൂടുതലും കഞ്ഞിമൂലയിലുള്ള ചില തകരാറുകൾ, കഞ്ഞിമൂല എന്ന് ഞാൻ പറയാറില്ല, തെക്കു പടിഞ്ഞാറ് മൂലയിലുള്ള കുറെ തകരാറുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വന്ന് ചിലപ്പം ഒരു സാധാരണക്കാരൻ അത്തരം വിഷയങ്ങളൊക്കെ കേട്ടാൽ പലപ്പോഴും എന്റെ വീട്ടിൽ അത്തരം പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാത്തതിന്റെ പേരിലാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്ന് ഏതൊരു സാധാരണക്കാരും പ്രത്യേകിച്ച് ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്തവർ മനസ്സിലാക്കി പോകും. ഇപ്പൊ ഞാനൊരൊറ്റ പോയിന്റ് പറയുന്നത്, ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെയുമുള്ള ഒരു പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു കാര്യമാണ് പോക്കുവരവ് ശരിയാക്കുക എന്നുള്ളത്. പോക്കുവരവ്, അതായത് സൂത്രം ശരിയാക്കുക. പല ജാതി സൂത്രങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ് മെയിൻ വാതിലിന്റെ നേരക്ക് ഒരു ഓൾസ് അഥവാ ഒരു ദോരം വേണം. അപ്പൊ നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, എന്തൊക്കെയോ പ്രയാസങ്ങളും വിഷമങ്ങളും. നമ്മൾ വാസ്തുശാസ്ത്രം അറിയുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നു, അദ്ദേഹം വീട്ടിൽ വന്നു. നമ്മുടെ മെയിൻ വാതിൽ, നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന ഒരു വാതിലുണ്ടാവുമല്ലോ, ആ വാതിലിന്റെ നേരക്ക് ഒരു ദോരം ഇല്ലെങ്കിൽ അദ്ദേഹം കൽപ്പിക്കും ഇവിടെ ഈ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെയും എന്താണ്, ഇവിടത്തെ പ്രശ്നങ്ങൾ ഇത് ശരിയാവാത്തതിന്റെ പേരില. അപ്പൊ നോക്കുമ്പോ ഇനി അതിന്റെ നേരെ മെയിൻ വാതിലിന്റെ നേരെ നിൽക്കുന്നത് സ്റ്റോർ റൂമാണ് അല്ലെ. ഇപ്പൊ അങ്ങനൊക്കെ പല പോലെ വീട്ടിലുണ്ടാവും, സാജുക്കും വീട് കയറ്റുമോ എനിക്ക് അറിയില്ല, അദ്ദുക്കനും വീട് കയറ്റിയിട്ടില്ല, എനിക്ക് ഏറ്റവും പറഞ്ഞ കാരണം മെയിൻ വാതിലിന്റെ നേരക്ക് സ്റ്റോർ റൂമായിരിക്കും. അപ്പൊ അവരെ ജനല് വെക്കാനൊന്നും മാർഗമില്ല. അപ്പൊ ഇവര് കൽപ്പിക്കും അവരെന്ത് ചെയ്യുക, ഒരു ദോരം ഇതണം. ആ ദോരം എന്താവാൻ മതി, ഒരു അരഞ്ചിന്റെ PVC പൈപ്പായാൽ മതി. പിന്നെ ചെലവര് കൽപ്പിക്കും അത് ഈ കുടുംബനാഥന്റെ, അങ്ങനെയൊക്കെയാണ് കൽപ്പിക്കുന്നത്. എങ്ങനെ, കുടുംബനാഥൻ നിന്നാൽ അവന്റെ മൂക്കിന്റെ നേരെ കാവണം ആ ദോരം, അപ്പോൾ എത്ര ശൈത്താൻ പോകില്ല, അല്ലെങ്കിൽ ശൈത്താൻ പറ എത്ര ഞാൻ തീ കൂടെ പോകില്ല. ഒന്നാലോചിച്ചോക്കാൻ, ഇന്ന് നമ്മുടെ മുസ്ലിം വീടുകളിലൊക്കെയും നടക്കുന്ന ഒരു സമ്പ്രദായമാണിത്. അതായത് ഇന്നിപ്പോഴാര് പറഞ്ഞതാണ്, അതായത് ഈ കുടുംബനാഥൻ, ചില കുടുംബനാഥന്മാര് കുറച്ച് നീളം കൂടിയ ആൾക്കാരെക്കാരം, ചിലര് നല്ല നീളം ഉണ്ടാവും, ചിലര് നീളം കുറവായിരിക്കും. അപ്പൊ ഈ മെയിൻ വാതിലിന്റെ നേരെയുള്ള ചുമര് അവരുടെ ദോരം ഇല്ലെങ്കിൽ കുടുംബനാഥൻ നിൽക്കുക, എന്നിട്ട് അവന്റെ മൂക്കില്ലേ, ഈ മൂക്ക് ഒരു ഉയരം. ഇപ്പൊ കുടുംബനാഥന്റെ മൂക്ക് ചെരുപ്പരിക്കാലം മുതല്
ഉയരം പൊരിച്ചാൽ ഒരു അഞ്ചടിയാണ് എന്ന് വെക്കുക. ആ അഞ്ചടി ഉയരത്തിലായിരിക്കണം ഈ ദോരം മിതേണ്ടത്. അങ്ങനെ ദോരം മിതുന്ന പലവരുണ്ട്. വേണോ വേണ്ടേന്ന് പിന്നെ നമുക്ക് ആലോചിക്കാം. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോടാ പറയുന്നത്. ഇത് ചിലപ്പം ഈ വീട്ടിലുള്ള ഷെയ്ത്താൻ പോവാൻ ഉള്ള ഒരു മാർഗമായിരിക്കാം. അതിന്റെ ശാസ്ത്രീയമായ വശങ്ങളും അതിന്റെ ഇസ്ലാമികമായ വശങ്ങളും പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഞാൻ പറയട്ടെ, ഈ വീട്ടിലെ പൈശാചികമായ ശ്രവ് ആദ്യം ഞാൻ ചിന്തിക്കേണ്ടതെന്താ, സുബഹി നിസ്കാരം കളാക്കിയ ഒരാൾ ഈ വീട്ടിലുണ്ടോ? ഇപ്പൊ എന്നോട് പലവരും പല പ്രശ്നങ്ങൾ, ഇപ്പൊ നിങ്ങൾക്കറിയല്ലോ, ഇത് ഞാനൊരു പൊങ്ങച്ചത്തിന് പറയുന്നതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഉസ്താദിനെ പലവരും പല ആവശ്യങ്ങൾക്കും ഇതേമാതിരി വിഷയങ്ങളും പ്രയാസങ്ങളും ക്ലാസ് റൂമിൽ ദ്വാരിപ്പിക്കാനൊക്കെയും വിളിക്കുന്നുണ്ട്. ഞാൻ ഇവരോടൊക്കെ ചോദിക്കാറുള്ളത്, എല്ലാവരോടും ഞാൻ ചോദിക്കാറില്ല, കാരണം നമുക്ക് ഓരോ കുടുംബത്തെക്കുറിച്ചും ഓരോ വ്യക്തികളെക്കുറിച്ചും അറിയാം, ഓരോ വീട്ടിലെ ഇസ്ലാമിക രീതികളൊക്കെ. ചിലവർ വിളിക്കുമ്പോ വീട്ടിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത്. ആ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ നമ്മളെ ക്ലാസ് റൂമിൽ ഇപ്പൊ ഈ നേരിട്ട് ബൈലക്സിൽ ക്ലാസ് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നു. പൊതുവിൽ നമ്മുടെ സാധാരണക്കാരുടെ ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചാൽ എത്ര മനുഷ്യന്മാരാണ് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരാ വീട്ടിൽ? അവലൊക്കെ നിസ്കരിക്കാൻ കൂടിയില്ലെങ്കിലും ചിലപ്പം സുബഹി കളാ ആകുന്നതിന്റെ മുമ്പെങ്കിലും നിസ്കരിക്കുന്നവർ നോക്കി. ഞാനൊരു ചെറിയ സംഭവം പറയാം. വളരെ അപ്പോഴേക്ക് അൻവർ ഉസ്താദ് എത്തും, അല്ലെങ്കിൽ തീറ്റി ഉസ്താദ് എത്തും, നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനൊരു ചെറിയ സംഭവം പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരു യാത്ര മധ്യേ ഒരു സ്ഥലത്തിറങ്ങി അവര് ഉറങ്ങാൻ തീരുമാനിച്ചു. രാവിലെ സുബഹിക്ക് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അനുവിനെ ഏൽപ്പിച്ചു. ഒരു ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പൊ എന്ത് വേണം, ഉറക്കത്തിൽ നിന്ന് അഥവാ ഉണർന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് സ്ഥിരം വാങ്ങുകൊടുക്കുന്ന വ്യക്തിയാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു തആല അനുവിനെ ഏൽപ്പിച്ച്. ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ പരിചിന്ന സുബഹിക്ക് അഞ്ചു മണിക്ക് തന്നെ വിളിക്കണത്തോ, എനിക്ക് അതിരാവിലെ ഒരു വൈക്ക് പോവാൻ തന്നു. അപ്പൊ മറ്റോൻ പറഞ്ഞു, 4:55 എന്നെ വിളിക്കുകയാണെങ്കിൽ അന്നെ ഞാൻ 5 മണിക്ക് വിളിക്കണമെന്ന്. അങ്ങനെ ചിലതായിരിക്കാം, അന്നേ 5 മണിക്ക് വിളിക്കാം, 4:55 ജിന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അന്നെ 5 മണിക്ക് വിളിക്കാം. നമുക്ക് വിരോധമല്ല, ഇരിക്കട്ടെ. അങ്ങനെ സുബഹിക്ക് വിളിക്കാൻ വേണ്ടി റസൂലുള്ള ആരെ ഏൽപ്പിച്ചു? ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹും ഉറക്കത്ത് പെട്ട് ഉണർന്നു നോക്കുമ്പോ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. ഉണർന്നു നോക്കുമ്പോ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും സുബഹി നിസ്കരിക്കണമല്ലോ, എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുക. നല്ലങ്ങൾ ശ്രദ്ധിക്കണം, സഹീഹായ ഹദീസാണ്. എല്ലാവരും എഴുന്നേറ്റ് നോക്കുമ്പോ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, സുബഹി കള ആയിരിക്കുന്നു. അവിടെ പിന്നെ മസല എന്താ, ഇനി ലുഹുർക്ക് കളാ പോയിട്ടിയ പോരാ. അങ്ങനെ ഒരുപാട് ടീം നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര ആളുകളാ ചിത്ത, സുബഹി കളാ ആയാൽ എളുപ്പം വേ ഉറക്കത്തിന് എഴുന്നേറ്റിന് സുബഹി കളാ വീട്ടാ നോക്കല്ല. അതിന് ലുഹുർക്ക് പള്ളിക്കൊക്കെ പോകുമ്പോ എന്താക്കാം, നിസ്കരിക്കാം. എന്നാലും പോരാൾ എനിക്ക് ഒരു മസാല അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുക. അയാളെ മസാല പ്രശ്നം എന്താണെന്ന് അറിയോ, സാർ എന്റെ സുബഹി എപ്പോഴും കളാ ആവും, പിന്നെ ഞാൻ സുബഹി കളാ വീട്ട ലുഹുർക്ക് പള്ളിക്ക ചെല്ലുമ്പോഴാ. അപ്പൊ കുനൂത്ത് ഓടുമ്പോ കയ്യുയർത്തുമ്പോ ആൾക്കാർ കാണുമ്പോൾ വശൽത്തരാണ്, കയ്യുയർത്താതിരിക്കാൻ വെച്ച മസലാണ്. സുബഹി കളാ വീട്ടാണെങ്കിലും കുനൂത്തോടണല്ലോ. അപ്പൊ ഈ കുനൂത്ത് ഓടുമ്പോ കയ്യുയർത്തുമ്പോ ആൾക്കാർ കാണും. അപ്പൊ കയ്യുയർത്താതെ കുനൂത്ത് ഓടാൻ പറ്റുവാനാണ് ഇപ്പൊ അയാൾ ഇഷ്കാല്. നമ്മളുടെ ഹംകെ, എന്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹംകെ, ഇത് ലുഹുർ വരെ അത് പിന്തിപ്പിക്കല്ല വേണ്ടത്, ഇത് വേം ഉറക്കത്തിന് എഴുന്നേറ്റാൽ ആ സുബഹി നിസ്കരിക്കാൻ നോക്കുക വേണ്ടത് എന്നാണ്. പിന്നത്തല്ലേ കയ്യുയർത്താൻ ഉയർത്താതിരിക്കാതെ മസ്സ നമുക്ക് പിന്നെ ആലോചിക്കാനാണ്.
അപ്പൊ ഏതാവട്ടെ സുബെ ലുഹുർക്ക് പോയിട്ട് സുബൈ കലാപൂറ്റുന്നവരുണ്ട്. പക്ഷെ മഹാനായ നബി സഹാബത്ത് എന്തു ചെയ്തു? അവര് എഴുന്നേറ്റ് നോക്കുമ്പോ സുബൈ കലായിക്കുന്നു, സൂര്യൻ ഉദിച്ചിരിക്കുന്നു. അവര് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുത്തപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ നിസ്കാരം കലാ ആയ കാരണം ഇവിടെ ഷെയ്ത്താൻ പൈശാചികമായ ശറുണ്ട്, നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് നിസ്കരിക്കാം. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ കൂട്ടി ആ സുബഹി കലാ ആയ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാതെ കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് നിസ്കരിച്ചത്. എന്താണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായത്? നിങ്ങൾ ആലോചിക്കും, ഇവിടെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സുബഹി കലാ ആയ വീട്ടില് പൈശാചികമായ ശ്രദ്ധുണ്ടാവും, അവിടെ ബറക്കത്ത് ഉണ്ടാവൂല. നമ്മൾ എന്ത് സൂത്രത്തിട്ടും കാര്യമില്ല, സ്റ്റെപ്പ് കൂട്ടിയിട്ടും കാര്യമില്ല, കഞ്ഞിമൂലേന് കക്കൂസ് മാറ്റിയിട്ടും കാര്യമില്ല, തെക്ക് കിഴക്കേ മൂലേന് കിണറ് മാറ്റിയിട്ടും കാര്യമില്ല, അടുക്കള പൊളിച്ചു മാറ്റിയിട്ടും കാര്യമില്ല. ഞാൻ അത് തൂത്തു പറയാൻ, എന്റെ സാധാരണക്കാരിന് ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്, അവരോടൊക്കെ ഞാൻ പറയുന്നു, വീട്ടില് പ്രശ്നം വരുമ്പോ നമ്മുടെ വീട്ടിൽ സുബൈ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന നമ്മുടെ ആൺമക്കള് അല്ലെങ്കിൽ പെൺമക്കള് അതല്ലെങ്കിൽ അതുപോലത്തെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിഞ്ഞു പരിഹാരം കാണാതെ നിങ്ങൾ ഏതെങ്കിലും വാസ്തുശാസ്ത്രജ്ഞന്മാരുടെ അടുക്ക ചെന്ന് നിങ്ങളെ വീട്ടിലെ പ്രശ്നം ഇവിടെ ഈ ദോരമില്ലാത്തതാണ്, അതല്ലെങ്കിൽ ഇന്ന മൂലയിൽ കക്കൂസ് വന്നതാണ് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടാതെ അടിസ്ഥാനപരമായി നമ്മുടെ വീട്ടിൽ സുബൈ നിസ്കരിക്കാത്തൊരു മനുഷ്യണ്ടെങ്കിൽ ഓനെ കൊണ്ട് സുബൈ നിസ്കരിപ്പിച്ചിട്ട് അവിടെ നിന്നുള്ള പൈശാചികമായ ശറിന് പ്രത്യേകം പരിഹാരം കാണും. കൂട്ടത്തില് ഒരു ചെറിയ കാര്യം കൂടി ഇതിന്റെ ഒപ്പം ഉണർത്തുകയാണ്. നമ്മുടെ വീട്ടിൽ പല സഹോദരിമാരുണ്ട്, സുബഹിത മുന്നേ മെൻസസ് പി രക്തം നിൽക്കും. അവര് സുബഹിത മുന്നേ തന്നെ കൊലിച്ച് ശുദ്ധിയായി, അവര് എന്ത് ചെയ്യേണ്ടതാണ്? യഷയും അതിന്റെ മൈരിബി നിസ്കരിക്കണ്ടേ അല്ലേ? സുബഹിയുടെ മുന്നേ ഒരു പെണ്ണിന്റെ ഹൈള് രക്തമോ പ്രസവ രക്തമോ നിന്നാൽ ആ പെണ്ണ് സുബഹിയുടെ മുന്നേ തന്നെ കൊലിച്ച് ശുദ്ധിയായി, ആ സുബഹിയും അല്ല യഷാവും നിസ്കരിക്കണം, അതിന്റെ നേരെ മുമ്പുള്ള മൈരിബി നിസ്കരിക്കണ്ടേ? പല സഹോദരിമാരും അവര് രാത്രി സമയത്ത് മെൻസസ് പീരിയഡിന്റെ രക്തം നിന്നാൽ നല്ലൊരു ശതമാനം സാധാരണക്കാരായ സഹോദരിമാര് നിസ്കരിക്കുന്നത് പിറ്റേ ദിവസം ഉച്ചക്ക. ഈ വീട്ടിൽ പൈശാചികമായ ശെർവ് ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊന്നും ഒരു വാസ്തുശാസ്ത്രന്മാര് പറഞ്ഞുതരൂലത്തോ, അവര് പഠിച്ച ഇൽമുതൊന്നുമല്ല. അവര് പഠിച്ച ഇൽമു നമ്മളെ വീട്ടിൽ ചെയ്താൽ നമ്മുടെ കാശ് കുറെ പോകും, വിഷയത്തിന് പരിഹാരമാകൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട്, നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പൈശാചികമായ ശ്രദ്ധയുണ്ട്, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സുബഹി കലാ ആകുന്നതിന്റെ മുമ്പേ നിസ്കരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടായാൽ പകുതി മുക്കാലും പ്രശ്നങ്ങൾ സമാപിച്ച് അൽഹംദുലില്ലാ ഉള്ളതിൽ അള്ളാഹു ബറക്കത്ത് നൽകും. ഉള്ളതിൽ അള്ളാഹു ബറക്കത്ത് നൽകും. അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ എന്റെ എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വിഷയം, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനു പരിഹാരം കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും വാസ്തുശാസ്ത്രജ്ഞന്മാർ അടുക്കെ പോയാൽ മതി. അതിനു പരിഹാരം കാണാതെ നിങ്ങളെ നമ്മളെവിടെങ്കിലും പോയി കുറെ കാശ് ചെലവാക്കിയത് കൊണ്ടൊന്നും നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല. അള്ളാഹു തആല ഇസ്ലാമികമായ അന്തരീക്ഷത്തിലൂടെ ആത്മീയമായ ഭാഗത്തിലൂടെ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാക്കാനും വീട്ടിലെ പൈശാചികമായ ശെർവ് ദൂരീകരിക്കാനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു.